നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ചില വാർത്തകളൊക്കെ നമ്മൾ ദിനംപ്രതി എന്നോണം കേൾക്കുന്നു. അതിൽ ചിലത് ധർമ്മജൻ ബോൾഗാട്ടി എന്ന സിനിമാ നടൻ, അദ്ദേഹം കോമഡി പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ടെലിവിഷൻ ചാനലിലൂടെയൊക്കെ നല്ല പരിചിതമുഖമാണ്. അതിന് ശേഷം സിനിമാ ഫീൽഡിലേക്ക് വന്നു. അത്യാവശ്യം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ധർമ്മജൻ ബോൾഗാട്ടി. സാധാരണ കുടുംബത്തിൽ നിന്ന്, താഴിൽ നിന്ന് വന്ന് തൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം ഒരു ഉന്നത നിലയിലെത്തിയ ഒരു വ്യക്തിയാണ് ധർമ്മജൻ ബോൾഗാട്ടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് കോൺഗ്രസിനോടൊപ്പമാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം നിൽക്കുമെന്ന് ഒരു ഒരു റൂമർ ഇങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നടൻ കൃഷ്ണകുമാർ, അദ്ദേഹം തന്നെ സ്വയം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം വർഷങ്ങളായിട്ട് സംഘപരിവാർ ആർ എസ് എസിൻ്റെ പ്രവർത്തകനായിരുന്നെന്നും ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ബി ജെ പിയിൽ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് നിൽക്കുന്നു എന്ന് മറ്റൊരു വാർത്തയും വരുന്നുണ്ട്. അപ്പം കോൺഗ്രസ്സുകാർക്ക് സിനിമാ മേഖലയിൽ നിന്ന് സ്ഥാനാർത്ഥിയായി, ബി ജെ പിക്കും ആയി. അപ്പം പിന്നെ അപ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം നോക്കിയിരിക്കാൻ പറ്റില്ല. അവർക്ക് ഓൾറെഡി ഒരാളുണ്ട്, മുകേഷ് എം എൽ എ കൊല്ലത്തു നിന്നുണ്ട്. മുകേഷ് ഉണ്ട്, അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള പിന്നെ ഗണേഷ് കുമാറിൻ്റെ എം എൽ എ സ്ഥാനമുണ്ട്. പക്ഷേ അതൊന്നും അത്ര ഉറപ്പുള്ള കേസല്ല. ഗണേഷ് കുമാറൊക്കെ എപ്പം വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറാം, അങ്ങനെ ചെയ്തുള്ള ചരിത്രമുണ്ട് അവർക്ക്. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വേണം. ഇപ്പം മുകേഷിനെ അവർ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ടെങ്കിലും മുകേഷിനെ പറ്റി വ്യാപകമായിട്ടുള്ള പരാതിയാണ് കൊല്ലംകാർക്ക് തന്നെ. ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ മുകേഷിനെ കാണാൻ കിട്ടുക ബെഡായി ബംഗ്ലാവിൽ മാത്രമാണെന്നാണ് കൊല്ലംകാരുൾപ്പെടെ എല്ലാവരും പറയുന്നത്. അപ്പോൾ ഒരാളെ കൂടി സിനിമാ മേഖലയിൽ നിന്ന് അവരിപ്പോൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, തീപ്പൊരി, നടിമാരുടെ കൂട്ടത്തിലെ തീപ്പൊരി എന്നറിയപ്പെടുന്ന പാർവതി തിരുവോത്താണ്. പുള്ളിക്കാരത്തെ എങ്ങനെയാണ്, ഒരു എന്തൊരു ഏതൊരു വിഷയത്തിലും അതിൻ്റെ മെറിറ്റൊന്നും നോക്കാതെ അങ്ങ് പ്രതികരിച്ചു കളയും. അത് ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നീട് ചിന്തിക്കത്തുള്ളൂ. അതിൻ്റെ വരും വരായികളെല്ലാം ഈ മാന്യ വ്യക്തി ഒറ്റയ്ക്ക് തന്നെയാണ് അനുഭവിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്നവരാരും അന്നേരം അതിനൊന്നും കൂടെ കാണത്തില്ല. ചില നമുക്കറിയാം, മമ്മൂട്ടിയുമായിട്ടുള്ള ഒരു വിവാദമുണ്ടായിരുന്നു കുറേ കാലത്തിന് മുൻപ്, ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു റോളിനെ പറ്റിയുള്ള. ഇത് ഈ പാർവതിയെ കൊണ്ട് പുറകിൽ നിന്ന് ചിലർ പറഞ്ഞ് പിരികേറ്റി പറയിപ്പിച്ചതാണ്. ഇപ്പം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, അവരുടെ കരിയറൊക്കെ നിന്ന് സിനിമാ ഫീൽഡിലുണ്ടായിരുന്നു, അവരുടെ ആ സിനിമാ അഭിനയമൊക്കെ നിർത്തിയിട്ട് സ്വസ്ഥമായിട്ട് കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന അവർ പുറകിൽ നിന്ന് പറ എന്ന് പറയിച്ചതും ഈ കുട്ടിയുടെ പ്രായത്തിൻ്റെയും ഒക്കെ ആവാം അങ്ങ് ചാടിക്കേറി പ്രതികരിക്കുന്ന ഒരു സ്വഭാവമാണ്. ഏത് കാര്യത്തിലും പ്രതികരിക്കും. അങ്ങനെ ഈ ചൂടൻ സ്വഭാവം കണ്ടിട്ടാവാം എന്തോ ഇടതുപക്ഷക്കാർക്ക് ഈ കുട്ടി അങ്ങ് ഇച്ഛ പിടിച്ചു. അവർ ഈ പാർവതി തിരുവോത്തിനെ ഒരു എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താനുള്ള ആലോചനയിലാണ്. അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ രണ്ട് അഭിപ്രായമുള്ളവരുണ്ട്. ഇത് എന്ത് കാര്യത്തിനും കയറി പ്രതികരിക്കുന്നൊരു വ്യക്തിയാണ്, ചൂടത്തെയാണ്, ചിലപ്പോൾ നമുക്ക് തന്നെ എട്ടിൻ്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്, നമുക്കെതിരെയും ഒരു വിഷയം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മുന്നും പിന്നും നോക്കാതെയൊക്കെ അങ്ങ് ചാടിക്കേറി പറഞ്ഞു കളയും എന്നൊക്കെ ഒരു ഭയം അവർക്കില്ലാതില്ല. പക്ഷേ ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ പൊതുവെ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള ഇവരൊക്കെ ഇവരെ ട്രോളി പറയുന്നത് നിന്റെ ചാട്ടം എങ്ങോട്ടായിരുന്നു എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണ് ട്രോളുകളൊക്കെ വരുന്നത്. പക്ഷേ പാർവതി ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടി സീറ്റിന് വേണ്ടിയിട്ട് സീറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞു ഇപ്പോൾ ഇടതുപക്ഷം നടക്കുന്നു. അപ്പം ഈ ചില ഭൈമി കാമുകരൊക്കെ ഉണ്ട്. സീറ്റിന് വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് കുഴലൂതിക്കൊണ്ടിരുന്ന കുറച്ച് വേറെ ആൾക്കാരുണ്ട്. കോപ്പി അടിച്ച് മറ്റൊരാളുടെ കവിത കോപ്പി അടിച്ച് അത് വിവാദമായി സമൂഹ മാധ്യമത്തിലും പൊതുജനമധ്യത്തിലൊക്കെ നാറിയ ചില ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടി വെള്ളം കോരുകയും വിറക് വെട്ടുകയൊക്കെ ചെയ്തിരുന്ന മറ്റു ചില ആൾക്കാരുണ്ട്. സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ ഉയർന്നുവരുന്ന മറ്റു ചിലരുമുണ്ട്. ഇവർക്കൊക്കെ ഒരു ഇച്ഛാഭംഗവും മോഹഭംഗമൊക്കെയാണ്. അവർ ഈ ഒരു സീറ്റിന് വേണ്ടി കാലങ്ങളായിട്ട് പുറകെ നടക്കുന്നു. അപ്പോൾ അതാ വേറൊരു ആളുടെ പുറകെ ഇടതുപക്ഷം അങ്ങോട്ട് സീറ്റും കൊണ്ട് ചെല്ലുകയാണ്. എന്തായാലും പാർവതി തിരുവോത്ത് സീറ്റ് ഇടതുപക്ഷം കൊടുക്കുന്നെങ്കിൽ അവർ നിൽക്കട്ടെ, ബാക്കിയൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്തായാലും ഇതാ ഒടുക്കം വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ച പോലെ ആവുമോ ആവത്തില്ലയോ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. എന്തായാലും കണ്ടറിയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.